ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീന. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സേമിയ പായസമാണ് റെഡിയാക്കാൻ പോകുന്നത്. സേമിയ പായസം എന്ന് പറയുമ്പോൾ തന്നെ കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് സേമിയ പായസം. ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ പാലൊരു 2 ലിറ്റർ പാത്രത്തിൽ ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാല് നല്ലതുപോലെ തിളച്ചു വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് സേമിയ വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരട്ടെ. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ബൗളാണ് സേമിയ എടുത്തിട്ടുള്ളത്. ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സേമിയെ നല്ലതുപോലെ വറുത്തെടുക്കണം. സേമിയ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വേണം വറുത്തെടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ പിന്നെ കളറ് മാറിപ്പോകും. സേമിയെ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പാലിനെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ അടിപിടിച്ച് പോകും. പാല് നല്ലതുപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിനി ഈ പാലിലേക്ക് സേമിയ വറുത്ത് വെച്ചിട്ടുള്ളതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. സേമിയ നല്ലതുപോലെ വെന്തു വരട്ടെ. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ സേമിയ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു ബൗളാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ബൗളാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മധുരം കുറച്ചാണ് ഈ പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇതൊന്ന് നമ്മൾക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരമലൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ലതുപോലെ ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരട്ടെ. അതുവരേക്കും നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയുടെ കളറ് ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ കളറാവാൻ വേണ്ടി വെക്കണ്ട. പിന്നെ ഒരു കയ്പ്പായി വന്നോളും. ഇത്രയും മതിയാവും. ഇനി നമ്മൾക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരമലൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ കാരമലൈസ് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു കളറും ടേസ്റ്റൊക്കെ വന്നോളും. അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ബൗളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മിൽക്ക് മെയ്ഡ് ചേർത്തതും കൂടെ നല്ലതുപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് നട്ട്സിനെ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ബദാമും പിന്നെ കാഷ്നട്ടും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടുത്തത് ഇതിലേക്ക് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്. കിസ്മിസ് നല്ലതുപോലെ ബബിൾസായി വരുന്നത് വരേക്കും ഇളക്കി കൊടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കുവാൻ.
ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്. കിസ്മിസ് ഏകദേശം ബബിൾസായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് മതിയാവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് നട്ട്സിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സേമിയ പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സേമിയ പായസം. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്, എല്ലാവരും ചെയ്തു നോക്കണേ. നട്ട്സ് ചേർത്തതും കൂടെ നല്ലതുപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ സേമിയ പായസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബിൽ ഒന്ന് അമർത്താൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.